ഹലോ, എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിക്കാമോ, ഒരു ലൈക്ക് അടിക്കാമോ? എല്ലാവർക്കും എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഗ്രെഗറി, ഐഡിയ സ്റ്റാർ സിംഗർ. സീസൺ സിക്സിൽ നിങ്ങൾ എല്ലാവരും തന്ന സ്നേഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൈവ് സെഷൻ തുടങ്ങുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ തന്നെ സ്റ്റാർ സിംഗറിന്റെ മെമ്മറീസ് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരത്തിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ പേര് ഹലോ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് കമന്റ് സെക്ഷനിൽ. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ഇത്രയും എന്താ പറയാ, ഓൺ ടൈമിൽ നിങ്ങൾ എല്ലാവരും വന്ന് 8 മണിക്ക് തന്നെ എൻ്റെ കൂടെ ഇരുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ ഇനി ഒട്ടും വൈകിക്കാതെ ഞങ്ങളുടെ സീസണിന്റെ ഒരു ജേണീനെ പറ്റി പറയുകയാണെങ്കിൽ, ഓഗസ്റ്റ് 2011 തൊട്ട് ഡിസംബർ 2012, അതായത് 22nd December 2012 ഞങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ. അപ്പോൾ ഒരു 16 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി ഒരു ഓഗസ്റ്റ് 2011 ഇതിൻ്റെ ഓഡീഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 30 പേരായി. നോക്കി നോക്കി ഞാൻ പാടാം, ഞാൻ കാണുന്നുണ്ട്, മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട്, എല്ലാ സോങ്സും ഞാൻ പാടാം. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ആ ഒരു എന്താ പറയുക, ജേണിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ പാടിയ പാട്ടുകളൊക്കെ പാടിത്തരാം. അപ്പോൾ ആദ്യം ഞങ്ങൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ പാട്ടുകൾ മുതൽ ആ വർഷം 2011 മുതൽ വരെ ഇറങ്ങിയ പാട്ടുകൾ വെച്ചിട്ട് ഞങ്ങൾ ഓരോ സിംഗേഴ്സ് എൻട്രി ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത്, ഈ 30 കണ്ടസ്റ്റൻസിൻ്റെ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ പാട്ട്, ഞാൻ 2011 റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് അന്ന് കിട്ടിയ പാട്ട് പ്രണയം എന്ന ചിത്രത്തിലെ എം ജയചന്ദ്രൻ സാറ് മ്യൂസിക് ചെയ്ത പാട്ടിൽ ഈ പാട്ടിൽ എന്ന് പറഞ്ഞ പാട്ടായിരുന്നു ഞാൻ അന്ന് പാടിയിരുന്നത്. അപ്പോൾ ആ പാട്ട് പാടിയിട്ട് തന്നെ ഇന്നത്തെ ലൈവ് സെഷൻ ആരംഭിക്കാം. പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഓരോരാ പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ, എൻ നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഈ ഒരു സോങ് പാടിയിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാർ സിംഗറിന്റെ ജേണി ആരംഭിച്ചത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താ പറയാ, കുറേ സ്റ്റേജസ് ഇങ്ങനെ മുന്നോട്ട് പോയി. എന്താ പറയാ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സ്റ്റേജിൽ ഒരു പാട്ടെങ്കിലും നമ്മുടെ 3 ജഡ്ജസിന്റെ മുമ്പിൽ പാടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ ഈ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻ തൊട്ട് പോയിരുന്നത്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോയി അവസാനം വരെ എത്താൻ പറ്റുമെന്ന് എന്താ പറയാ, സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല. എല്ലാം ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു ആ ഒരു മൊമെന്റിനെ. പിന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് അതൊന്ന് ശ്രദ്ധിക്കട്ടെ. ചേച്ചിയുടെ പാട്ട് ഇഷ്ടമാണ്. കുറെ പേര് ഹലോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഒറ്റയടിക്ക് പറയാണ്. നോക്കി നോക്കി ഞാൻ പാടാം. നോക്കി നോക്കി ഒരു സെക്കൻഡ്, ക്രിസ്ത്യൻ സോങ് പാടാം, നോക്കി നോക്കി പാടാം. പിന്നെ കമന്റ് വായിക്കുക, കമന്റ് വായിക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ കുറച്ച് പേരുടെ പേരുകൾ എന്നാ വായിക്കാം. കുറേ പേര് എന്നോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. മനീഷ് കുമാർ, ഹലോ. അടുത്ത വൈശാഖ്, സുശീൽ, റഹ്മാൻ, ഷഹീൽ, ചന്തു, ഡിൻറ്റോ, അരുൺ, സുദർശൻ പിള്ളൈ, രശ്മി, എല്ലാവർക്കും ഹായ് ഇട്ടോ. എല്ലാവർക്കും ബിഗ് ബിഗ് ഹായ്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് ചേച്ചിയുടെ പാട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സരിഗമപ്പ ഗ്രാൻഡ് ഫിനാലെ എന്നാണ് ഒക്കെ ഞാൻ എന്താ പറയാ, നമ്മളിപ്പോ കടന്നു പോകുന്നത് ഇപ്പൊ കോവിഡിലൂടെയാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഒന്നും നമുക്കിപ്പോ പ്ലാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതിന്റെ സമയമാകുമ്പോ എല്ലാം നിങ്ങൾ അറിയും. ഓക്കെ, അപ്പൊ ഇനി ഒരു സെക്കൻഡ് സോങ് എനിക്ക് തോന്നുന്നു. നോക്കി നോക്കി കുറെ രണ്ടു മൂന്ന് പേര് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പോ നോക്കി നോക്കി തന്നെ നമുക്ക് പാടാം. നോക്കി നോക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് ആ ഒരു സോങ്ങിലേക്ക് ഞാൻ എത്തുന്നത് എൻ്റെ ഒരു ഡെമോ വോയിസ് ഡെമോ ട്രാക്ക് വിദ്യാജി കേട്ടിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ അവിടേക്ക് എത്താൻ പറ്റിയ ഒരു ഓണത്തിൻ്റെ തലേദിവസമായിരുന്നു ഞാൻ പാടിയത് ആ പാട്ട്. അങ്ങനെ എന്താ പറയാ, ഒന്നും ചോദിക്കാനോ ഒന്നും ധൈര്യമില്ലായിരുന്നു. അത് ഏത് പാട്ടാ, ഏത് സിനിമയിലെ പാട്ടാണോ എന്നോ അതെങ്ങനെ അതിന്റെ ഹീറോ ആണെന്നോ ഒന്നും ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷെ ആ പാട്ട് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് സാറിന്റെ മാനേജർ ഉണ്ട് മുരുകൻ ചേട്ടൻ, വിളിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ദുൽഖർ സൽമാനാണ് അഭിനയിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ആ ഒരു സോങ് നമുക്ക് കേൾക്കാം. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്, തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാടത്തുമ്പിക്കും അറിയില്ല, ചങ്ങാലി പ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതിങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതിപ്പോഴാണെന്ന്. അപ്പൊ അങ്ങനെയാണ് നോക്കി നോക്കി എന്റെ ലൈഫിൽ വരുന്നത്. പിന്നെ അയ്യോ, ഞാൻ വായിക്കുന്നുണ്ട്. എന്റെ കമന്റ് വായിക്കാത്തത് കാരണം ഞാൻ ഈ ലൈവ് ബഹിഷ്കരിക്കും. അയ്യോ, അങ്ങനെയൊന്നും ബഹിഷ്കരിക്കരുത്, കാരണം ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവരുടെയും കമന്റ്. ഇടയിൽ ഇങ്ങനെ ഓരോ പാട്ട് പാടുമ്പോൾ കുറച്ച് കമന്റ് മേലോട്ട് പോകണ്ട, ഞാൻ അത് തപ്പി തപ്പി വായിക്കുന്നുണ്ട് മാക്സിമം. ഇനി അടുത്തത് എന്താ വന്നേക്കണേ നമുക്കൊന്ന് നോക്കാം. കുറെ പേര് ഹലോ പിന്നെയും അയക്കുന്നുണ്ട്. എല്ലാവർക്കും ബിഗ് ഹായ്. ഹലോ, വെയിറ്റിംഗ് ഫോർ യുവർ സോങ്. ഹായ്, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോ ചെന്നൈയിലാണ്. ഇവിടെ ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. എനിക്കറിയാം നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു അപ്രതീക്ഷിതമായ കോവിഡ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം നല്ലത് മാത്രം വരാനായിട്ട്. ഈ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറിപ്പോയി, എല്ലാം ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടി. വാതുക്കല് വെള്ളരിപ്രാവ് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഞാനിപ്പോ പാടിയില്ലെങ്കിൽ ശരിയാവില്ല, കാരണം അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. നമ്മുടെ ഞങ്ങളുടെ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്ന എം ജയചന്ദ്രൻ സാറിന്റെ സോങ് ആണ്. നിത്യമാമൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരു, ഞാൻ ഞങ്ങളൊരു പ്രോഗ്രാമിനെ കണ്ടിട്ടുണ്ട്, നിത്യമാമന്റെ കൂടെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പം നല്ല ഒരു സിംഗറാണ്. അപ്പം ആ കുട്ടിക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ഇത്രയും വലിയൊരു ഹിറ്റ് സോങ് പാടിയതില്. അതുപോലെ തന്നെ എം ജെ സാറിന്റെ എന്താ പറയാ, നല്ല ഒരു ബ്യൂട്ടിഫുൾ മെലഡി. അപ്പൊ ആ ഒരു സോങ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പം അതൊന്ന് പാടാം. വാതുക്കല് വെള്ളരിപ്രാവ്, വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയനേ, നീയാം കടല്.
അപ്പൊ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബിഗ് കൺഗ്രാറ്റ്സ് ടു ദി ഹോൾ ടീം ആ ഒരു സോങ്ങിന്റെ ഈ ഒരു വൻ വിജയത്തിന്. പിന്നെ പിന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ പോകുന്നു. നോക്കി നോക്കി ഞാൻ പാടി, ഓൾറെഡി പാടിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഹലോ പറഞ്ഞു, ഹലോ ഹലോ പാട്ട് പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് പേരുടെ പേര് വായിക്കാം. ഹരികൃഷ്ണൻ, സിബി ജോൺ, സോങ്സ് അടിപൊളി, താങ്ക് യു. കിഷോർ എസ് ദേവ്, താങ്ക് യു. ഹായ്, സോറി ഹായ് ആണ് പറഞ്ഞിരിക്കണേ. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ടില്, അപ്പൊ അതും പാടാം. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ഏതാ പാടാം? ഓക്കെ, കിട്ടി. അനുപമ സ്നേഹ ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച വെണ്ദീപമേ, ഞങ്ങളിൽ നിന്ദീപ്തി പകരണമേ യേശുവേ. സ്നേഹസ്വരൂപ സ്നേഹമേ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. സ്നേഹമേ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. അപ്പം ക്രിസ്ത്യൻ ഡിവോഷണലായി. നൈസ് വോയിസ് എന്ന് കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ സോങ്സ് അടിപൊളി. ഓക്കെ, മൈ സാൻഡയിലെ സോങ് പാടാമോ? ഓക്കെ, മൈ സാൻഡയിലെ സോങ് ഞാന് വിദ്യാജിക്ക് വേണ്ടിയിട്ട് രണ്ടാമത് പാടുന്ന പാട്ടാണ്. അത് ഒരു ക്രിസ്മസ് സോങ് ആണ്, നല്ലൊരു ബബ്ലി സോങ് ആണ് പാടാൻ. വെള്ളിപ്പഞ്ഞിക്കോട്ടിട്ട് നറുമഞ്ഞ് വിരിയിട്ട്, വെള്ളിപ്പഞ്ഞിക്കോട്ടിട്ട് നറുമഞ്ഞ് വിരിയിട്ട്, കുളിർമാസം വരവായാൽ വരുമെന്ന് കുറി വന്നേ, മുകിലേറി വരുമെന്നോ ചിറകേറി വരുമെന്നോ, മുകിലേറി വരുമെന്നോ ചിറകേറി വരുമെന്നോ, ചെറുകാറ്റേ കഥയെല്ലാം വഴിയാകെ പാടാമോ. അങ്ങനെ പോകുന്ന ഒരു പാട്ടാണ് വെള്ളിപ്പഞ്ഞി കോട്ടിട്ട്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ആ ഇപ്പോ ഞാൻ കുറെ വിശേഷങ്ങൾ പറഞ്ഞു, സ്റ്റാർ സിംഗറിന്റെ കാര്യങ്ങൾ ഇടയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല, കുറെ പാട്ടുകൾ പാടി ഇടയിൽ. ഓക്കെ, അപ്പൊ സ്റ്റാർ സിംഗറിന്റെ ഫസ്റ്റ് പാടിയ പാട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങളുടെ 30 പേരുടെ എൻട്രിയിൽ ഞാന് പാടിയ പാട്ടാണ് പാട്ടിൽ ഈ പാട്ടിൽ. അതിനുശേഷം പിന്നെ കുറെ കുറെ നല്ല പാട്ടുകൾ, നല്ല കുറെ റൗണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. 60s, 70s, 80s ഒക്കെ നല്ല നല്ല പാട്ടുകൾ പാടാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജഡ്ജസ്, ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ, എന്താ പറയാ, അവരുടെ മുമ്പിൽ ഒരു പാട്ട് പാടി അവരുടെ ഒരു നല്ല കമന്റ് കേൾക്കാൻ പറ്റിയത് ലൈഫിലെ തന്നെ വലിയൊരു വലിയൊരു എന്താ എപ്പോഴും മനസ്സിൽ ചെറിഷ് ചെയ്യാൻ പറ്റിയ ഒരു മെമ്മറിയാണത്. കാരണം എം ജി സാറ്, എം ജയചന്ദ്രൻ സാറ്, അതുപോലെ തന്നെ ചിത്ര ചേച്ചി, ഒരു 3 പേരായിരുന്നു നമ്മളുടെ പെർമനന്റ് ജഡ്ജസ്. പിന്നെ ഇടയിൽ ഹരിജി വന്നിരുന്നു, ഹരിഹരൻ സാർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അനുരാധ മാം വന്നിട്ടുണ്ടായിരുന്നു, ദീദി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, ടോട്ടലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഞങ്ങള്. ഹരിജി വന്ന സമയത്ത്, ഹരിജി ഇനീഷ്യലിയും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റ് എന്റെ പേര് അനൗൺസ് ചെയ്യുന്നത് ഹരിജി ആയിരുന്നു, എന്റെ വിന്നർ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോ ഹരിജി വന്ന സമയത്ത് ഞങ്ങൾക്ക്
ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 30 പേർക്കും വേണ്ടിയിട്ട് ഹരിജിയുടെ കൂടെ ഒന്ന് സംസാരിക്കാനും അതുപോലെ ആളുടെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒക്കെ അതൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു സെഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഹരിജിയുടെ കൂടെ ഉയരെ ഒരു 4 വരി പാടാൻ പറ്റി. അത് എൻ്റെ ലൈഫിലെ തന്നെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നു. ഇന്നിപ്പം ഞാൻ ഈ ഒരു ലൈവ് സെഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാർ സിംഗറിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം, പ്രജീനയ്ക്ക് ഞാൻ ടെക്സ്റ്റ് ചെയ്തിരുന്നു. പ്രജീന ഉണ്ടായിരുന്നു 30-ലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്, ഞങ്ങളിപ്പോഴും കോണ്ടാക്റ്റിലും ഉണ്ട്. പ്രജീന, പിന്നെ സൂര്യ, ആൻ മേരി, നന്ദു, അവരായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ഉണ്ട്. അപ്പം പ്രജീന എടുത്തു പറഞ്ഞു, ഹരിജിയുടെ ആ എക്സ്പീരിയൻസ് പറയണം, പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ലക്ഷദ്വീപ് ട്രിപ്പ് ഉണ്ടായിരുന്നു ക്രിസ്മസിന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഹരിജിയുടെ കാര്യത്തിൽ പറഞ്ഞു നിന്നുകൊണ്ട് ഹരിജിയുടെ കൂടെ അന്ന് പാടിയ ഉയരെ ഒരു 4 വരി ഞാനിപ്പോൾ പാടാം. അതിൻ്റെ ഇടയിൽ കുറെ കമൻസ് വന്നിട്ടുണ്ട്, അതൊന്നും ജസ്റ്റ് നോക്കിയിട്ട് പാടാവേ. പിന്നെയും പിന്നെയും ആരോ, അത് ഞാൻ പാടാമേ. ആദ്യം ഈ ഹരിജിയുടെ കൂടെയുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ പാടാം. കുറെ പേര് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഹലോ, വെരി അട്രാക്റ്റീവ് സോങ്, താങ്ക് യു. ഓൾഡ് സോങ് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പാടും. ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഒരു ഓൾഡ് സോങ് പാടുന്നതായിരിക്കും. അയ്യോ, ചേച്ചി ഗർഭിണിയല്ലേ എന്നൊക്കെ. അതെ, ചേച്ചി ഗർഭിണിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി കിതപ്പും അണപ്പൊക്കെ ഉള്ളത്. അങ്കിത് സാർ എവിടെ? അങ്കിത് സാർ ഇവിടെ എന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടി നടന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഉയരെയല്ലേ നമ്മൾ പറഞ്ഞു വന്നത്, ഉയരെ പാടാം. வந்து என்னோடு கலந்து விடு உயிரே, உயிரே என்னை உன்னோடு கலந்து விடு. நினைவே, நினைவே எந்த நெஞ்சோடு கலந்து விடு. நிலவே, நிலவே எந்த நெஞ்சோடு கலந்து விடு. காதல் இருந்தால் எந்த கண்ணோடு கலந்து விடு. காலோ தடுத்தால் என்னை மண்ணோடு கலந்து விடு. உயிரே வந்து என்னோடு கலந்து விடு. நினைவே, நினைவே எந்த நெஞ்சோடு கலந்து விடு. ഓക്കെ, ഇനി ഞാൻ കുറച്ചു നേരം കമന്റ്സ് വായിക്കാം. എങ്ങനെയുണ്ട് ഹെൽത്ത്? ഹെൽത്ത് ഒക്കെ സുഖമായിട്ടിരിക്കണു. ബാങ്ക് വിളിക്കുന്നുണ്ട്, അപ്പൊ ബാങ്ക് വിളി കഴിഞ്ഞിട്ട് ഇനി അടുത്ത സോങ് നമുക്ക് കേൾക്കാം കേട്ടോ. ശബ്ദം നിങ്ങൾക്കും കേൾക്കുന്നുണ്ടായിരിക്കും, അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാടാം. അതുവരെ ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കാം. സ്റ്റാർ സിംഗർ മുതൽ ശ്രദ്ധിക്കപ്പെട്ട വോയിസ്, താരാട്ട് പാട്ട് പാടാലോ. പിന്നെ ഹായ് മോളെ, നീ വലിയ ആളാണോ ചെറിയ ചെറിയ കുട്ടിയാണോ അറിയുന്നില്ല. ബെസ്റ്റ് ഇന്ദു ചേച്ചി, ഹലോ. പൂജ, ഹലോ. ഹാ, ഇന്ദു ചേച്ചി
എന്താ പറയാ, വെരി ക്ലോസ് പേഴ്സൺ ഇന്ദു ചേച്ചി. പിന്നെ പൂജ, പൂജ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ടാണ്. പൂജ തെലുഗു ആണ്. പൂജയ്ക്ക് വേണ്ടി ഞാനൊരു തെലുഗു സോങ് പാടുന്നതായിരിക്കും. പൂജ ഐ പൂജയുണ്ട്. പിന്നെ പൂജയ്ക്ക് പക്ഷെ ഞാനിപ്പോ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, സോറി. ഐ ഡെഡിക്കേറ്റ് എ സോങ് ടു യു പൂജ, ഐ വിൽ സിംഗ് എ തെലുഗു സോങ് ഫോർ യു ആൻഡ് സാമി. ഓ, അത് പറയാൻ, ജി കേരളത്തിന്റെ ലൈവ് വന്നപ്പോൾ ജീവചേട്ടൻ പറഞ്ഞു. അതെ അതെ, ജീവചേട്ടൻ അതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഇപ്പോ. പറയാൻ മറന്ന പരിഭവങ്ങൾ. ഹലോ ചേച്ചി. അങ്ങനെ കുറെ പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഒരു ഓൾഡ് സോങ് എന്തായാലും പാടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാടണം. പിന്നെ ഏതൊക്കെയായിരുന്നു? അയ്യോ, മറന്നുപോയല്ലോ. ഒന്ന് രണ്ട് സോങ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം ഓൾഡ് സോങ് പാടാം. ഓൾഡ് സോങ് ഏത് പാടും? ആ, ഞാൻ സ്റ്റാർ സിംഗറിൽ തന്നെ പാടിയ പാട്ട് പാടാം. ഓക്കെ. താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അപ്പൊ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനും കുറച്ച് ടെമ്പറേച്ചർ ഓൾ. ഓക്കെ, അപ്പോ പഴയ പാട്ട് പാടി. പിന്നെ ഇനി പിന്നെയും പിന്നെയും ചോദിച്ചിരുന്നു അല്ലേ? പിന്നെയും പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പടി കടന്നെത്തുന്ന പദനിസ്വനം. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പിന്നെ പിന്നെ താരാട്ട് പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ തെലുഗു പാട്ടൊന്ന് പാടാം. തെലുഗു പാട്ടിനായിട്ട് പക്ഷെ എനിക്ക് ലിറിക്സ് വേണം. നിങ്ങൾ ഞാൻ ഓർത്തെടുത്ത് പാടാം, ചിലപ്പോൾ ശരിയായി വന്നാലും. ഇടയിൽ വെച്ച് കട്ടായി പോയ ആരും എന്നോട് ഒന്നും വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു തെലുഗു സോങ് ആണ്. ചലി ചലി ഗാലിന്ദി ഗിലി ഗിലി ഗാഗിലിന്ദി നീ വൈപേ മല്ലിന്ദി മനസ്സു ചിട്ടപ്പെട്ട ചിന്തേസ്തുന്ദി അട്ടു ഇട്ടു ദൂകേസ്തുന്ദി സത്തമത്തമായി പോത്തുന്ദി വയസ്സു చిన్ని 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 ఊసులు ఇవ్వేవు గిచ్చి 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 చుప్పుతున్నాయి చిట్టి 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 ఊసులు ఇవ్వేవు గుచ్చి గుచ్చి చంపేస్తున్నాయి నువ్వు నాతోనే ఉన్నట్టు నానీ
నన్నే చూస్తున్నట్టు అను నా ఊపిరైనట్టు నా లోపలోనట్టు ఏదో చెబుతున్నట్టు ఏవో కలలు. രണ്ട് സ്ഥലത്ത് എനിക്കൊരു സംശയമുണ്ട്, ഞാൻ വരി മാറി പാടിയിട്ടുണ്ടോന്ന്, അത് പ്രത്യേകം ക്ഷമിക്കുക. ബാക്കി ബാക്കി കുഴപ്പമില്ല, വരി ഓർമ്മയുണ്ട് കുറച്ചൊക്കെ. പിന്നെ കുറെ പേര് മെസ്സേജസ് വരുന്നുണ്ട്, ഹലോ ചേച്ചി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ പേരൻസ് ഉണ്ട്, പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ പപ്പയമ്മയുണ്ട്, എനിക്ക് അങ്ങനെ. സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ തോമസ് അങ്കിൾ വാച്ച് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഞാൻ കുറച്ച് സമയം ഞാൻ എൻ്റെ സ്റ്റാർ സിംഗറിൻ്റെ കാര്യങ്ങൾ പറയാം. സ്റ്റാർ സിംഗറിൽ പിന്നെ അപ്പൊ ഉയരെ കഴിഞ്ഞു, ഹരിജിയുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കണ്ടസ്റ്റൻസ്, ഞങ്ങൾ 30 പേര് ഒത്തിരി എന്താ പറയാ എൻജോയ് ചെയ്തു നമ്മൾ അവിടെ, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും. നമ്മൾ എന്താ ഒരു ഓൾമോസ്റ്റ് ഒരു 16 മാസം നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാവരും കൂടിയിട്ട് എന്താ പ്രാക്ടീസിന് വരുന്നതും, അതുപോലെ നമ്മളുടെ ഷൂട്ട് ഒരു 5-6 ദിവസം അടുപ്പിച്ചിട്ടായിരിക്കും, അതിനു മുമ്പ് ഒരു 4 ദിവസമായിരിക്കും നമ്മുടെ പ്രാക്ടീസ് സെഷൻ. എന്താ അത്രയും ക്ലോസ് ആയിരുന്നു നമ്മളെല്ലാവരും. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഓർക്കസ്ട്ര ടീം, അനൂപേട്ടൻ ഹെഡ് ചെയ്യുന്ന ആ ഒരു ലീഡ് ചെയ്യുന്ന ആ ഒരു ഓർക്കസ്ട്ര ടീം, എല്ലാവരും എന്താ സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു സെറ്റ് ഓഫ് മെമ്മറീസ് നമ്മുടെ തലയിലോട്ട് വരും. അങ്ങനെ ഓരോ പാട്ടിൻ്റെയും നമുക്ക് എത്ര പ്രാക്ടീസ് വേണമെങ്കിലും അവർ റെഡി ആയിരുന്നു. അതുപോലെ ഗ്രൂമിങ് സെഷൻ, ഗ്രൂമിങ് സെഷനിൽ നമുക്ക് മനോജ് കമ്മത്ത് സാർ ഉണ്ടായിരുന്നു, അതുപോലെ അനിൽ സാർ ഉണ്ടായിരുന്നു ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ഒരു ഗ്രൂമിങ് സെഷൻ കിട്ടിയിരുന്നു അവിടുന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ പ്രതാപ് സാർ, പ്രതാപ് സാർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് സ്റ്റാർ സിംഗറിലൂടെ കിട്ടിയത്. പിന്നെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ആ പിന്നെ ലക്ഷദ്വീപ് ട്രിപ്പ്, ഞങ്ങള് ക്രിസ്മസിന്റെ ടൈമിൽ ആയിരുന്നു ഞങ്ങൾ ലക്ഷദ്വീപ് ട്രിപ്പ് പോയത്. അത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ലക്ഷദ്വീപിൽ പോകുന്നത്. നല്ല ഒരു സ്ഥലം, അടിപൊളി. അങ്ങനെ കുറെ കുറെ നല്ല നല്ല എക്സ്പീരിയൻസസ് അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഏതൊക്കെയോ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, അല്ല ക്വസ്റ്റ്യൻസ് അല്ല സോറി കമൻസ്. വെണ്ണില ചന്ദനക്കിണ്ണം ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് എന്തായാലും പാടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലി മെയ്യുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാ, വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. പിന്നെയും തെരേസ് ഗ്രിഗറി ചേച്ചി സുൻ രഹാ ഹേ, അതെന്റെ അനിയത്തിയാണ്.
അവൾ അവിടെ ഇരുന്ന് കമന്റ് ചെയ്യുവാണെന്ന് ഞാൻ ഓർത്തില്ല. ഓക്കെ, എന്തായാലും നീ പറഞ്ഞതല്ലേ പഴയ കഥ. मंजिले रुसवा खोया इतनी सी इल्तजा है बाड़ी. പിന്നെ മെറിൻ മോളെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അത് സിൽവി മിസ് ആണ്. മിസ് എൻ്റെ മലയാളം ടീച്ചറായിരുന്നു. എന്നെ ഒരു 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 5 വർഷം എന്നെ പഠിപ്പിച്ച മലയാളം ടീച്ചറാണ്. പിന്നെ നൈസ് സിംഗിങ്. താങ്ക് യു, താങ്ക് യു. കുറേ മെസ്സേജസ് എനിക്ക് മിസ്സായി പോകുന്നുണ്ട് കേട്ടോ, മേലോട്ട് മേലോട്ട്. സോറി സോറി. അത് എല്ലാവർക്കും ഒരു ഹായ്. ആരൊക്കെ ഹായ് അയച്ചോ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. തൊട്ടാൽ പൂക്കും. അയ്യോ, അതെനിക്ക് അറിയില്ലല്ലോ. സോറി, വേറെ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ പറഞ്ഞു. പാട്ട് എനിക്കറിയില്ല. തൊട്ടാൽ പൂക്കും, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഇനി സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ യാത്ര എങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി, അതിൻ്റെ ഓൾമോസ്റ്റ് എന്താ ഗ്രാൻഡ് ഫിനാലെ, അല്ല സെമി ഗ്രാൻഡ് ഫിനാലെന്ന്, സെമി ഫൈനൽസ് എത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂവി സോങ് പാടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു. കാരണം അതുവരെ ജസ്റ്റ് സ്റ്റാർ സിംഗറിൽ നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സും എന്താ വർക്ക്, ഹാർഡ് വർക്കും പ്രാക്ടീസും ഒക്കെ നമ്മൾ ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആ ഒരു സമയത്താണ് ഇങ്ങനെ എം ജയചന്ദ്രൻ സാർ പറയണത്, അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റാർ സിംഗറിൽ വന്നിട്ട്. ഇതിൽ നിന്നും ഒരു കുട്ടി എൻ്റെ നെക്സ്റ്റ് മൂവിയിൽ പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ പേരൊന്നും അനൗൺസ് ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി, ആർക്കായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഫൈനലി പറഞ്ഞു അത് ഞാനാന്ന്, അതും ഭയങ്കര സന്തോഷമായി. പിന്നെ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചെന്നൈയിൽ വെച്ചിട്ടാണ് റെക്കോർഡിംഗ് ചെയ്യാൻ പോണേ, അപ്പൊ ചെന്നൈക്ക് വരണം. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട്, ലൈക്ക് ഇപ്പൊ ഞാൻ ചെന്നൈയിലാണ് ഉള്ളത് ആക്ച്വലി. അപ്പം ചെന്നൈ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് ഞാൻ ആദ്യമായിട്ട് പാട്ടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വരുന്നത് അന്നായിരുന്നു. അന്ന് മ്യൂസിക് ലൗഞ്ച് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒത്തിരി പാട്ടുകൾ മ്യൂസിക് ലൗഞ്ചിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റി. വിൻസെന്റ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്ന് പാടാനും ഒക്കെ പറ്റി. അന്ന് നിഖിൽ ചേട്ടനായിരുന്നു അസിസ്റ്റ് ചെയ്തിരുന്നത്, പാട്ട് പഠിപ്പിച്ചു തന്നു. പിന്നെ അതുപോലെ എന്താ പറയാ, റോമൻസിലെ ഒരു പാട്ടായിരുന്നു അത്. റോമൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ, പടത്തിനകത്ത് അതില്ല, ഓഡിയോ വേർഷനിലാണ് അതുള്ളത്.
എന്നാലും ആദ്യമായിട്ട് പാടുന്ന ആ ഒരു പാട്ടിന്റെ ഒരു ഫുൾ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോ അതാണ് എൻ്റെ സ്റ്റാർ സിംഗറിൽ കിട്ടിയ അടുത്ത ഒരു ബിഗ് ഗിഫ്റ്റ്. എന്നെ എം ജയചന്ദ്രൻ സാർ എന്നെ പ്ലേബാക്ക്, മലയാളം പ്ലേബാക്ക് ഇൻഡസ്ട്രിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതും സ്റ്റാർ സിംഗറിന്റെ സെമി ഫൈനലിന്റെ സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി, അവസാനം ഗ്രാൻഡ് ഫിനാലയിലെത്തി. ഗ്രാൻഡ് ഫിനാലയിലെത്തിയപ്പോൾ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ ഇതെന്തായിരുന്നു വെച്ചാൽ, എന്തായാലും ഒരു സമ്മാനം ഉറപ്പാ. ഏതാണെങ്കിലും അഞ്ച് ആറാളും ആറ് സമ്മാനമുണ്ട്, എന്തേലും അവിടെ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാടിയത്. അങ്ങനെ എന്താ പറയാ, ഫസ്റ്റിന് വേണ്ടിയിട്ട് എന്നെക്കാട്ടിലും കൂടുതൽ എനിക്ക് ആ പാട്ട് പാടിയ പാട്ടുകൾ മര്യാദയ്ക്ക് പാടാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ആ സാബു അങ്കിൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാന് എൻ്റെ ചൈൽഡ്ഹുഡില് കുറച്ച് കാലം ഞാൻ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അവിടുത്തെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെയാണ് എൻ്റെ ആ ഇനീഷ്യൽ സ്റ്റേജ് പേടികളൊക്കെ മാറ്റിയത്. അപ്പോ സൗദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം സൗദിയിലുള്ള എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. അതോടൊപ്പം തന്നെ സൗദിയിൽ ഞങ്ങൾ ദമാമിലായിരുന്നു, അപ്പം ദമാമിലും സൗദിയിൽ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പം ഞാൻ സൗദിയിൽ ആദ്യമായിട്ട് പാടുന്നത് ഇന്ന് എനിക്ക് പൊട്ടുകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്, 3ാം ക്ലാസ് 4ാം ക്ലാസ് ടൈം. അപ്പോൾ ആ പാട്ട് ആദ്യമായിട്ട് വരും സൗദിയിൽ പാടിയ പാട്ടൊന്ന് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പാടാം. ചാലിച്ച സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷികൂട്. അപ്പൊ ഈ പാട്ടായിരുന്നു ഞാൻ അന്ന് അവിടെ ആദ്യം പാടിയത്. പാടിയിട്ടുണ്ട് കേട്ടോ സാബു അങ്കിൾ. പിന്നെ കുറെ പേര് ഹാപ്പി ടു സീ യു, ഗായത്രി താങ്ക് യു, കുറെ പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ശർമിള ആൻറ്റി ഹലോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുൻപേ വാ ചോദിച്ചിട്ടുണ്ട്. മുൻപേ വാ ആര് ചോദിച്ചാലും ഞാൻ പാടും, ഇനിയും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അപ്പം ആ മുൻപേ വാ പാടാം. ഒരു സെക്കൻഡ്, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. മെസ്സേജുകൾ വരുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മെസ്സേജുകൾ വായിക്കാം. No, no.
முன்பேவா பாடி. ഹായ് മെറിൻ ചേച്ചി, സുഖമാണോ? മേരെ ഡോലിനെയും താനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒന്ന് പാടുമോ? താനെ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ ഓൾറെഡി പാടിട്ടാ, മേരെ ഡോലിനെ പാടാം. മൗനം സ്വരമായി പാടാൻ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി കുറച്ചുകൂടി പേര് അയച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് പാടാലോ എന്ന് ഓർത്തിട്ടാ. ഓക്കെ, അപ്പം മലയാളം ക്ലാസ്സിലും പാടിയിട്ടുണ്ട്, അതെ മലയാളം ക്ലാസ്സിൽ പാടിയിട്ടുണ്ട്. വെണ്ണില ചന്ദനക്കിന് ഞാൻ പാടി ശർമിള ആന്റി, മേലെ ഉണ്ട്. പിന്നെ കൊറേ പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, അയച്ചിട്ടുണ്ട്. അപ്പം അയച്ചതെന്ന് ഇപ്പൊ ഞാൻ പാടാന്ന് പറഞ്ഞ പാട്ട് മേരിഡോലിനെയും മൗനം സ്വരമായല്ലേ. സ്വരമായി. പിന്നെ മേരിഡോലിനെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മേരിഡോലിനയുടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഞാന് എന്റെ ഇപ്പം എല്ലാ സ്റ്റേജ് ഷോസും, ഞാൻ സ്റ്റാർ സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ പാടിയ പാട്ടായിരുന്നു മേരിഡോലിന. എന്റെ എല്ലാ സ്റ്റേജ് ഷോസും ഞാൻ ഓപ്പൺ ചെയ്യണ മേരിഡോലിന സോങ് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ 2012 മുതൽ 20 വരെ നടത്തിയ, ഇപ്പൊ ഒരു എത്ര 7 to 8 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ പാടിയ പാട്ട് മേരിഡോലിനെ ആയിരിക്കും. കാരണം ഇനീഷ്യലി ആ പാട്ട് ഇങ്ങനെ പറയുമായിരുന്നു, റിക്വസ്റ്റ് പറയുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു എന്നാ പിന്നെ റിക്വസ്റ്റ് പറയുന്നതിനെക്കാട്ടും ഞാൻ തന്നെ അത് ആദ്യം പാടിയാൽ അതായിരിക്കും ശരിയെന്ന് ഓർത്തിട്ട് ഞാനിപ്പോ എന്റെ എല്ലാ ഷോസും ഓപ്പൺ ചെയ്യണത് മേരിഡോലിനെ വെച്ചിട്ടാണ്. അപ്പോ മേരിഡോലിനെ ഞാന് ഇപ്പൊ പാടാം. मेरे ढोलना सुन, मेरे प्यार की धुन. मेरे ढोलना सुन, मेरे चाहते तो फिजा में बहेंगे, जिंदा रहेंगे होके धीर तान धीर धीर राम. मेरे ढोलना सुन, मेरे प्यार की धुन. मेरे ढोलना मेरे ढोलने आई. വസന്ത് കീപ് വാക്കിംഗ്, വണ്ണം കൊണ്ട വെണ്ണിലവേ. ഐ ഡോണ്ട് നോ ദാറ്റ് സോങ്, എനിക്ക് ആ പാട്ട് അറിയില്ല. വസന്ത് കീപ് വാക്കിംഗ് ക്യാപ്റ്റൻ വസന്ത് ആണെന്ന് തോന്നുന്നു, കാരണം ഇതേ സോങ് എന്നോട് പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി ക്യാപ്റ്റൻ, ഐ ഡോണ്ട് നോ ദാറ്റ് സോങ്. പിന്നെ വേറെ സോങ്, ഐ മീൻ
If you have any other request, please do give me. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ നിതിൻ? ഹലോ നിതിൻ, കുറെ കാലമായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കണു, എല്ലാവരും സുഖമായിട്ടിരിക്കണു. മൗനസ്വരമായി ഞാൻ പാടിയല്ലോ, ഇപ്പൊ തന്നെ പാടി കുറച്ചു മുമ്പ്. വൺ ഓൾഡ് ഹിന്ദി. ഓക്കെ, ഷുവർ. തേരെ ബിനാ സിന്ദഗി സേ കോയി ശിക്വാ तो नहीं शिकवा नहीं तेरे बिना जिंदगी भी लेकिन जिंदगी तो नहीं जिंदगी नहीं तेरे बिना जिंदगी से शिकवा तो नहीं. आ बाटाई और ओल्ड हिंदी आई. ഇനി ഞാൻ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആരുടെങ്കിലും റിക്വസ്റ്റ് മറന്നു പോയതായിട്ടുണ്ടോ? ഒരുവിധം എനിക്ക് അറിയണ പാട്ടുകളൊക്കെ ഞാൻ പാടിയുണ്ട് കേട്ടോ, നോക്കട്ടെ. പിന്നെ അംബിക ആന്റി, ഓൾഡ് മലയാളം, ഓൾഡ് മലയാളം പാടാം. 80സിലെ ഒരു മലയാളം പാടിയാലോ? 80സിലെ ഒരു നല്ല പാട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ വന്ന മൂവിയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ട് പാടാം. അത് അങ്കിളിനും ഇഷ്ടമുള്ള പാട്ടല്ലേ, അപ്പോൾ ആ പാട്ട് പാടാം. ശിശിരങ്ങൾ കടം വാങ്ങും ഏതോ രജനിയാമം, ശിശിരങ്ങൾ കടം വാങ്ങും ഏതോ രജനിയാമം, എങ്ങോ പൊഴിയും നേരം എന്തേ ഹൃദയം തേങ്ങി മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ, മിഴിയോരം നിലാവലയോ പനി നീർമണിയോ കുളിരോ, മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ, മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ. അങ്ങനെ നമ്മൾ കുറെ മെസ്സേജുകൾ പിന്നെയും വായിക്കാം. ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ ഇനി റിക്വസ്റ്റുകൾ? എന്താ കുറച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിലത്തെ മെസ്സേജ് ഒന്നും ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, കുറച്ച് എന്നെ കാണാൻ പറ്റുന്നു. മായ ശ്രീകുമാർ ഒരു ഹായ് എനിക്ക് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ബിഗ് ഹായ്. അങ്ങനെ പിന്നെ അതിനുശേഷം സ്റ്റാർ സിംഗറിൽ, സ്റ്റാർ സിംഗറിന്റെ കാര്യങ്ങളും കൂടി ഇടയ്ക്ക് പറയാം. സ്റ്റാർ സിംഗറിൽ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ അവസാനമായിട്ട് ഞാൻ ആ പാട്ട് പാടി കഴിഞ്ഞ് പിന്നെ അനൗൺസ്മെന്റ് വന്നു. ടോട്ടൽ എന്താ പറയാ, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു പുകയായിട്ടാണ് ഓർമ്മ വരുന്നത് എങ്കിൽ കൂടി, പക്ഷെ ആ ഒരു മൊമെന്റ് എന്താ, ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.
അതുപോലെ തന്നെ എൻ്റെ പേരൻസ്. പിന്നെ ഞാൻ ഇത്രയും നേരം എന്താ പറയാ പറയാതെ വെച്ചതെന്ന് വെച്ചാൽ ലാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്, എന്നെ ആ ഒരു സീസൺ 16 മാസം ഉടനീളം എന്നെ പാട്ട് പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ, അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഈ സ്റ്റാർ സിംഗറിലെ സോങ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യിപ്പിച്ചത് കോഴിക്കോട് സതീഷ് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള സിംഗറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സതീഷ് അങ്കിൾ എന്നാണ് വിളിക്കണേ. അപ്പം അങ്കിള് എൻ്റെ ആ ഒരു സ്റ്റാർ സിംഗർ ജീവിതത്തിൽ മൊത്തം എൻ്റെ പാട്ടുകളൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ എൻ്റെ കർണാട്ടിക് പഠിപ്പിക്കുന്ന എൻ്റെ മാഷ് നെടുമങ്ങാട് ശശിധരൻ മാഷ്, മാഷ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പം മാഷിനെ ഈ ഒരു മൊമെൻറ്റിൽ ഓർക്കണു. മാഷ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലാസിക്കലിന് ഞങ്ങൾക്ക് തില്ലാന റൗണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അധികം അങ്ങനെ കർണാട്ടിക് പഠിച്ച് ഭയങ്കര ഇതൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. ഇപ്പോഴും കർണാട്ടിക് എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല കാര്യമായിട്ട്. പക്ഷെ എന്നാലും എന്നെ മെനക്കെട്ടിരുത്തി തില്ലാന പഠിപ്പിച്ചു, അതൊക്കെ ആ ഓർമ്മകളൊക്കെ ഇന്നും ഉണ്ട് മനസ്സിൽ. അപ്പം മാഷ് പ്രത്യേകിച്ച് ഓർക്കുന്നു. ഒരു മിനിറ്റ്. പ്ലീസ് ചേഞ്ച് പ്ലേസ് ഇഫ് പോസിബിൾ. ഈ ഒരു ടൈമിൽ എനിക്കറിയില്ല, നോക്കട്ടെ. പിന്നെ അപ്പൊ ഞാൻ എൻ്റെ സ്റ്റാർ സിംഗറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും അതുപോലെ തന്നെ ഒരു ആ ഒരു മൊമെന്റിൽ എന്നെ സഹായിച്ച അതുപോലെ തന്നെ എൻ്റെ പേരൻസ്, അയ്യോ എൻ്റെ പേരൻസിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി, പേരൻസ് എല്ലാവരും ഒത്തിരി സപ്പോർട്ടീവായി നിന്നു ആ ഒരു 16 മന്ത്സിൽ. അങ്ങനെ ഫൈനലി വിന്നറായി. അപ്പം അതായിരുന്നു എൻ്റെ സ്റ്റാർ സിംഗർ വിശേഷം. ഇനി ഏഷ്യാനെറ്റിൻ്റെ സൈഡിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏഷ്യാനെറ്റിൽ നമ്മളൊരു പ്രോഗ്രാമിന്, അതായത് ഇപ്പം സ്റ്റാർ സിംഗർ പോലത്തെ ഒരു റിയാലിറ്റി ഷോ അതിന് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവർ നമ്മളെ അവരുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് എടുത്തിട്ട് അവരുടെ എല്ലാ പരിപാടിയും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. അത് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് നമുക്ക്. സ്റ്റാർ സിംഗർ കഴിഞ്ഞ് വിട്ട് പോന്നു കഴിഞ്ഞാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒരു ഫാമിലിയിലോട്ട് തിരിച്ച് വിളിക്കുന്ന പോലെ അവർ എല്ലാ സെലിബ്രേഷൻസിലും നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അങ്ങനെയാണല്ലോ ഇപ്പം ഞാനും ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ പേജിലൂടെ. അപ്പം ബിഗ് താങ്ക്സ് ടു ഏഷ്യാനെറ്റ് ഇങ്ങനെ രണ്ടാമത് വരാൻ വന്ന് നിങ്ങളോടൊക്കെ ഈ ഒരു സ്റ്റാർ സിംഗർ വിശേഷങ്ങൾ. ഇപ്പം എത്ര 8 വർഷമായി കഴിഞ്ഞിട്ട്, അല്ല 7.5 വർഷം, 7.5 വർഷമായി കഴിഞ്ഞിട്ട്. അപ്പം ഈ 7.5 വർഷത്തിന് ഉള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് കൂടിയിട്ട് ഇത്രയും മെമ്മറീസ് എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് താങ്ക്സ്, താങ്ക് യു ടു ഏഷ്യാനെറ്റ്. അതുപോലെ ഇനി ഞാൻ ആരുടെങ്കിലും റിക്വസ്റ്റ് വിട്ടുപോയിട്ടുണ്ടോ? കുറെ പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഞാൻ എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടുണ്ട്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറന്തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. ഓക്കെ, അപ്പൊ ജീവാംശമായി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എൻറ്റയർ സ്റ്റാർ സിംഗറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ മറന്നുപോയി ഒരു കാര്യം. സ്റ്റാർ സിംഗറിൽ 100 out of 100 കിട്ടിയ ഒരു മെമ്മറി ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് വരെ ആർക്കും 100 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എന്ന്, അതെനിക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് അവിടെ അതായിരുന്നു പ്രൊമോ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വരെ ആർക്കും 100 കിട്ടിയില്ല. അതിലെനിക്ക് 100-നെക്കാട്ടിലും ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പെർഫോമൻസ് ഉലാല ആയിരുന്നു. ഡേർട്ടി പിക്ചർ എന്ന് പറഞ്ഞ മൂവിയിലെ ഉലാല എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു. ആ സോങ് എനിക്ക് ദീദിയുടെ മുമ്പിൽ പാടാൻ പറ്റി, ഉഷാ ദീദിയുടെ മുമ്പിൽ പാടാൻ പറ്റി. ദീദി വന്ന് സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര പോസിറ്റീവ് ആക്കി, ഭയങ്കര അടിപൊളി വൈബാക്കി. അങ്ങനെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്
നമ്മുടെ സ്റ്റാർ സിംഗർ ജേണിയിൽ. അങ്ങനെ ഒത്തിരി ഓർക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 44 പാട്ടെങ്ങാണ്ട് പാടിക്കാണും, 44 45 പാട്ടുകൾ പാടിക്കാണും സ്റ്റാർ സിംഗറിൽ. അത്രയും പാട്ടുകൾ, അതും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഒരു പ്ലാറ്റ്ഫോമിൽ പാടാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ലൈക്ക് നമുക്ക് നമ്മൾ വളരെ ചൂസ് ചെയ്യാവല്ലോ. ഇപ്പൊ പ്രോഗ്രാമിന് പോകണമെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാ പാട്ടും എനിക്കിഷ്ടമുള്ള പാട്ടാണെന്നില്ലല്ലോ നമുക്ക്. നമ്മൾ പക്ഷെ ഒരു ക്രൗഡിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പാട്ടും നമ്മൾ ഗ്യാദർ ചെയ്ത് പാടും. പക്ഷെ സ്റ്റാർ സിംഗറിൽ ഞാൻ പാടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു 95% പാട്ടുകളും എനിക്ക് പാടണം എന്ന് ആഗ്രഹമുള്ള പാട്ടുകളായിരുന്നു. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പം സ്റ്റാർ സിംഗർ നിങ്ങൾ എല്ലാവരും നെഞ്ചിലേറ്റിയതും അതുകൊണ്ട് തന്നെ ആയിരിക്കും, കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാട്ടുകൾ അന്ന് അവിടെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോ ബിഗ് താങ്ക് യു വൺസ് അഗൈൻ. എത്ര പറഞ്ഞാലും താങ്ക് യു മതിയാവില്ല, ബട്ട് സ്റ്റിൽ താങ്ക് യു. ഇനി എന്താണ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ടോ? എനി ലാഗ് ഓർ സംതിങ്? ഓക്കെ. പിന്നെ കുറെ പേര് ഹായ് പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു 1 hour സെഷൻ ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ച പാട്ടുകളിൽ ഭൂരിപക്ഷം ഞാൻ പാടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കോവിഡ് സമയം കൂടി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എല്ലാം എന്താ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരും പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ ഒരു ടൈമിൽ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം, സേഫായിട്ടിരിക്കാം, ഇരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാലം നമ്മൾ അതിജീവിക്കും. അപ്പോൾ ഈ ഒരു കാലത്തിന് ശേഷം നമ്മൾ ഒരു ബാക്ക് ടു എന്താ പറയുക, നമ്മുടെ പഴയ പോലത്തെ ആ ഒരു കളർഫുൾ ജീവിതത്തിലോട്ട് തിരിച്ചു വിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റാർ സിംഗറിനെ പറ്റിയിട്ട് പറയാൻ പറ്റിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഞാൻ ഏഷ്യാനെറ്റിന് ഒരു ബിഗ് താങ്ക് യു തരുന്നു. രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇങ്ങനെ സ്റ്റാർ സിംഗറിന്റെ മെമ്മറീസ് പറയണം. അപ്പം സ്റ്റാർ സിംഗറിന്റെ മെമ്മറീസ് ഏത് ടൈമിൽ നമ്മളോട് ചോദിച്ചാലും നമ്മൾ അത്രയും ഹാപ്പിനെസ്സോട് കൂടി പറയുന്ന കാര്യമാണ്. അത് കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് നിങ്ങളുടെ കമന്റ്സിലൂടെയും അതുപോലെ നിങ്ങൾ ഇത്രയും പേര് ഈ ഒരു ലൈവ് സെഷൻ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിലും കൂടിയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാവരും കണ്ട് എല്ലാവരുടെയും റിക്വസ്റ്റ് ഒക്കെ പാടാൻ പറ്റിയതിൽ. അപ്പോൾ ഇനിയൊരു നെക്സ്റ്റ് ലൈവ് സെഷനിലോ അല്ലെങ്കിൽ അടുത്തതായി നമ്മൾ പ്രോഗ്രാംസിലോ എപ്പോഴാണോ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, ഗോഡ് ബ്ലെസ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. ഇത് എൻഡ് ചെയ്യാം അല്ലേ?